ഒരു വളരെ വിഷമം തോന്നിപ്പിക്കുന്ന ഒരു ന്യൂസ് ഞാൻ ഇപ്പോൾ കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. മലയാളിയായ 8 വയസ്സുകാരി ബംഗളൂരുവിൽ കീടനാശിനി ശ്വസിച്ചു മരിച്ചു. തളിച്ചത് വീട്ടുടമ്മ. ഒരു 8 വയസ്സുകാരി കുഞ്ഞ് കീടനാശിനി ശ്വസിച്ചു മരിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ, അച്ഛനും അമ്മയും ഈ കുഞ്ഞും ഇവർ ബാംഗ്ലൂരിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അവർ നാട്ടിൽ കേരളത്തിൽ പോയ സമയത്ത് ഈ വീട്ടുടമ വീട് വൃത്തിയാക്കാനായിട്ട് ഈ വീടിന് ചുറ്റും മുറിയിലൊക്കെ ഈ കീടനാശിനി തളിച്ചു. ഇവർ നാട്ടിൽ നിന്ന് തിരിച്ച് ഇന്നലെ രാവിലെ ബാംഗ്ലൂരുവിലെത്തി. ബാംഗ്ലൂരിലെത്തി കുറച്ച് നേരം കിടന്നുറങ്ങി. കിടന്നുറങ്ങിയപ്പോൾ ഇതെല്ലാം ശ്വസിച്ചിട്ട് കുറച്ച് അസ്വസ്ഥരായി ഇവർ. അതിൻ്റെ ഇടയ്ക്ക് ഇവർ നേരത്തെ ഒഴിച്ചു വെച്ച വെള്ളം എടുത്തിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചു. ഈ കീടനാശിനി മൊത്തത്തിൽ തളിച്ചപ്പോൾ ആ വെള്ളത്തിൽ വീണ് കാണുമായിരിക്കും, എന്തോ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഓരോ സമയം എന്ത് ചെയ്യാനാ, ആ ചായ ആ വെള്ളം ഉപയോഗിച്ചൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 3 പേരും തളർന്നു. കൊച്ചിനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കൊച്ചു മരിച്ചു. അച്ഛനും അമ്മയും വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഈ കീടനാശിനി വീടിനകത്ത് എന്തിനാണ് തളിച്ചതെന്ന് അറിയത്തില്ല. വല്ല ചെതലിനെ ഓടിക്കാനോ എന്താ സംഭവം എന്നറിയത്തില്ല. നമ്മുടെ ഇവിടെയും അങ്ങനെ പല ആളുകളും ചെയ്യുന്നതാണ്, ഈ ചെതലിനെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ പൂപ്പലൊക്കെ മാറ്റാനായിട്ട് ഈ കീടനാശിനി അടിക്കുന്ന ഒരു പരിപാടി. വളരെ 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 അപകടം, പ്രത്യേകിച്ച് പിള്ളേരൊക്കെയുള്ള വീടുകളിൽ. അത് ഇതുകൂടാതെ ഈ പുറത്ത് ഈ ഇന്റർലോക്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഈ മുറ്റത്ത് ഇങ്ങനെ നല്ല പുല്ലൊക്കെ വളരുമ്പോൾ നല്ല ഈ പുല്ല് കരിയാനായിട്ടുള്ള ഇതൊക്കെ അടിച്ചങ്ങ് വിടും. ഭയങ്കര ഡേഞ്ചറാണ്, അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാനും അത് പണ്ട് ഇതുപോലെ അടിച്ചിട്ട് എന്നോട് പറഞ്ഞത് ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം അത് വളരെ അപകടം പിടിച്ചൊരു സംഭവമാണ്. നമ്മളറിയില്ല, ചെറിയ പിള്ളേർക്ക് പെട്ടെന്ന് ഇത് അഫക്റ്റ് ചെയ്യും. അതാണല്ലോ ഇപ്പോൾ 8 വയസ്സുള്ളൊരു കൊച്ചാണ് ഒന്നും അറിയാതെ ചതലിനെ ഓടിക്കാനുള്ള കീടനാശിനി ശ്വസിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ ഇത് മാത്രമല്ല, കീടനാശിനി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അടിക്കുന്നത് മാത്രമല്ല, നമുക്കറിയാലോ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സിലും എല്ലാം കീടനാശിനി തന്നെയാണ്. നമ്മൾ അത് ഇങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ മരിക്കുന്നില്ല എന്ന് മാത്രം, അത് നമ്മൾ ഇഞ്ച് ഇഞ്ചായി നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക ഈ പച്ചക്കറിയിലെ കീടനാശിനി. നമ്മുടെ ഇവിടെയുള്ള ഗുണ്ടൽപേട്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഈ കൃഷി ചെയ്ത സ്ഥലത്ത് പോയി നമ്മൾ പേടിച്ചു പോകും, അത്രയ്ക്ക് കുറവുള്ള അങ്ങനെ അങ്ങ് അടിക്കുക, ചീറ്റി വിടുകയാണ് പച്ചക്കറിയുടെ മേലേക്ക് ഈ കീടനാശിനി. മുളക് പൊടിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അല്ലേ. മുളക് പൊടിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് തുണിയിലൊക്കെ മുക്കുന്ന കളറാണ് ഒഴിക്കുന്നത്. അതൊക്കെ എത്ര വിഷമാണ്, ചുറ്റും 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 വിഷമാണ്, നമ്മുടെ ചുറ്റും ചുറ്റുപാട് നമ്മുടെ വിഷമാണ്. അതിനൊരു രക്തസാക്ഷിയാണിത്. ഈ വാർത്ത കണ്ടപ്പോൾ ഒരു ഭയങ്കരമായ ഒരു അസ്വസ്ഥത തോന്നി അല്ലേ. നമ്മളും ചെയ്തേക്കാവുന്ന, നമ്മളിൽ പലരും ചെയ്തേക്കാവുന്ന അബദ്ധം പറ്റുന്നതാണ് ആക്ച്വലി. ഇത് അബദ്ധം ചെയ്തേക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഞാനും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വന്നതാണ്. ബൈ.